Hi friends, welcome back to Mubaz World. Now, friends, we have an evening snack item, breakfast item, we have a little bit of a I will put a little bit of a chocolate. I will soften the filling. We will mix it. We will add a teaspoon of flavor. We will mix it together.
നല്ലപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം കുഴച്ചെടുത്ത് മാറ്റി വെച്ച ചപ്പാത്തി മാവ് നമുക്കിതുപോലെ റോളാക്കി എടുക്കാം. എന്നിട്ട് നമുക്കിതുപോലെ ഓരോ ചെറിയ ബോൾസാക്കിയിട്ട് എടുക്കാം. ബോൾസൊക്കെ നമുക്ക് ആവശ്യത്തിന് ഉള്ള അത്രയും വലുപ്പം എടുത്താൽ മതിയാവും. ഞാനിപ്പോൾ ഇത്രയും വലുപ്പത്തിലുള്ള ബോൾസുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനെല്ലാം തന്നെ ഇതുപോലുള്ള ബോൾസുകളാക്കിയിട്ടുണ്ട്. ഇനി ഞാൻ കയ്യിൽ കുറച്ച് എണ്ണ തടവിയിട്ട് എല്ലാ ബോൾസിലും അല്പം എണ്ണ തടവി കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ തറയിൽ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. ഞാൻ ചെയ്യുന്ന പോലെ ഒന്ന് പരത്തിയെടുത്താൽ മതി. പ്രത്യേകിച്ച് ഷേപ്പ് ഒന്നും മാറ്റേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിൻ്റെ നടുവിൽ സെൻറ്ററിലായിട്ട് നമുക്കൊരു 1.5 ടീസ്പൂൺ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. കൂടുതലായി പോവണ്ട, ഇത്രയും തന്നെ മതിയാവും. ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. എന്നിട്ട് ഞാൻ മടക്കുന്ന പോലെ ഒന്ന് മടക്കിയെടുക്കാം. രണ്ട് വശവും ഇതുപോലെ മടക്കിയെടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇത്രയും തന്നെ മതി. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തിട്ടെടുക്കാം. ഇനി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെയുള്ള ഷേപ്പിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ നമുക്ക് പൂവടയൊക്കെ ഉണ്ടാക്കുന്ന അച്ചിൽ വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ ഞാനെല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം. ഒന്ന് ചൂടായ എണ്ണയിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ട് തിരിച്ച് മറിച്ചിട്ട് നമുക്ക് പൊരിച്ചെടുത്താൽ മതി. ഇതിനൊട്ടും തന്നെ എണ്ണ ഒന്നും പിടിക്കില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ എന്ത് കിട്ടും, കൂടുതൽ ടൈമൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഇതുപോലെ രണ്ട് ഭാഗം മറിച്ചിട്ടിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം.
അപ്പോൾ ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത്രയും തന്നെ മതിയാവും. നമുക്കിത് എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ഇനി ഇതേപോലെ തന്നെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഇതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. പെട്ടെന്ന് തന്നെ ആയിക്കിട്ടും. ചപ്പാത്തി ഒന്നും ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളും. അപ്പോൾ വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുള്ള കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. അപ്പോൾ ഇതും വെന്തിട്ടുണ്ട്. നമുക്ക് ഇതേപോലെ തന്നെ ബാക്കിയെല്ലാം ചുട്ടെടുക്കാം. നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്ക് തന്നെ മുറിച്ച് നോക്കാം. നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. അപ്പം ഞാനിതൊന്ന് കഴിച്ച് നോക്കട്ടെ. നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.